യു ഡി എഫിന്റെ പ്രകടന പത്രികയിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടി ഡോക്ടർ ശശി തരൂർ എം പി കോഴിക്കോട് ഇന്ന് പലയിടങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ അറിഞ്ഞു. മിഠായി തെരുവിലെ വ്യാപാരികളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടി അദ്ദേഹം ദേവഗിരി കോളേജിലെത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ലോകോത്തര കേരളത്തിനായി ടോക്ക് ടു തരൂർ എന്ന മുഖാമുഖ പരിപാടിയുടെ ഭാഗമായാണ് ഡോക്ടർ ശശി തരൂർ എം പി കോഴിക്കോട് എത്തിയത്. യു ഡി എഫിന്റെ ജനകീയ പ്രകടന പത്രികയിലേക്കുള്ള ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ആദ്യമെത്തിയത് കോഴിക്കോടിന്റെ ചരിത്രമുറങ്ങുന്ന മിഠായി തെരുവിലേക്ക്. വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ആശങ്കകളും നിർദ്ദേശങ്ങളും കേട്ട തരൂർ പിന്നീടെത്തിയത് ദേവഗിരി കോളേജിലേക്കാണ്. വാർത്തകളിലും ട്വീറ്റുകളിലും സ്റ്റേജുകളിലും മാത്രം കണ്ടുപരിചയിച്ച വിശ്വപുരുഷനെ നേരിട്ട് കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ലോകോത്തര കേരള രൂപീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചൊല്ലിയുള്ള ആശങ്കയാണ് വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് നിലവിലുള്ളത്? എവിടെ നോക്കിയാലും അവർ ശത്രുക്കളെ കാണുന്നു. അതോ 21 വയസ്സായ കുട്ടി സർക്കാരിനെ വീഴ്ത്താൻ പോകുന്നുണ്ടോ? പക്ഷേ ആ 21 വയസ്സായ കുട്ടിയെ വീട്ടിൽ പിടിച്ച് ഡൽഹി കൊണ്ടുപോയി 5 ദിവസം ജയിലിലേക്ക് എത്തിക്കുന്നു. ഇത് ഒരു നാണക്കേടിന്റെ കാര്യമാണ് എന്റെ അഭിപ്രായത്തിൽ. ഭാരതത്തിന് ശരിക്കും ഭാരതീയ ജനാധിപത്യത്തിൽ, മഹാൻ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതേ ഒരു നാണക്കേടാണ്. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളും പൊതുപ്രവർത്തകർക്ക് വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യതകളും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. പുതുതലമുറയുടെ ആശയങ്ങളിലും നിർദ്ദേശങ്ങളിലും സംതൃപ്തനായാണ് തരൂർ കോഴിക്കോട് നിന്ന് മടങ്ങിയത്. 24 കോഴിക്കോട്. ഈ വാർത്തയിൽ ഒരു രസകരമായ കാഴ്ച പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് വരെ കണ്ട മിക്കവാറും എല്ലാ ആൾക്കൂട്ടങ്ങളെ അപേക്ഷിച്ച് ശശി തരൂർ ഈ ദേവഗിരി കോളേജിലെത്തി നടത്തിയ ഈ ആശയവിനിമയമുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? 99.9% ആളുകളും മാസ്ക് ധരിച്ചാണ് ഈ ആശയവിനിമയത്തിൽ പങ്കുചേർന്നത്. ഇത് ഇന്നത്തെ കാഴ്ചയിൽ ഏറ്റവും രസകരമെന്ന് മാത്രമല്ല ആരോഗ്യകരമായ ഒരു കാഴ്ച കൂടിയാണ്. ശശി തരൂർ എം പിയുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, പക്ഷേ ഇത്തരത്തിൽ മാസ്ക് ധരിച്ച് ഒരു ആശയവിനിമയം നടത്താൻ ശശി തരൂർ എം പിയും അങ്ങനെ മാസ്ക് ധരിച്ചുകൊണ്ട് ആരോഗ്യകരമായി മാതൃകാപരമായി ഇത്തരത്തിലൊരു ആശയവിനിമയത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളും കയ്യടികൾ ആഗ്രഹിക്കുന്നുണ്ട്, കയ്യടികൾ അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. 24